ഇന്ന് ഞാനൊരു സെക്കൻഡ് ക്ലാസ് യാത്രയിലാണ് എങ്ങോട്ടെന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ല വരെ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് ക്ലാസ് തിരഞ്ഞെടുക്കാനുള്ള കാരണവും അല്ലാതെ ഞാൻ അധികവും പൊതുവേ ടിക്കറ്റ് റിസേർവ് ചെയ്തതിന് ശേഷം മാത്രമേ ട്രെയിനിൽ പോകാറുള്ളൂ എന്നുള്ളതാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമായി അൺറിസേർവ് ആയിട്ട് പോയ ഒരു സ്ഥലം എന്ന് പറയുന്നത് കാസർഗോഡിൽ നിന്നും ബാംഗ്ലൂരേക്കായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്രയും അതുപോലെ തന്നെ അത്ര അധികം മോശമായിരുന്ന ഒരു യാത്രയായിരുന്നു പൊതുവേ ബാംഗ്ലൂരൊക്കെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കാം ആ യാത്രയെ പറ്റി അതുകൊണ്ട് തന്നെ അധികവും റിസേർവ് ചെയ്ത് സീറ്റ് കൺഫേം ചെയ്ത് മാത്രമേ പോവാറുള്ളൂ ഇൻ കേസ് അത്രയും അത്യാവശ്യമായാൽ ലോക്കൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം ടി ടി എ കണ്ടതിന് ശേഷം ആ ടിക്കറ്റ് സ്ലീപ്പറിലേക്കോ എ സിയിലേക്കോ മാറ്റി ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് പോകുന്നത് ഈ ഒരു യാത്രയിൽ ഒരുപാട് ആൾക്കാർ ഈ അൺറിസേവഡ് ആയിട്ടുള്ള ടിക്കറ്റുമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പേർപ്പസ് കാരണങ്ങളാണ് ഓരോരുത്തരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാരെ കണ്ടു ചിലരൊക്കെ സംസാരിച്ചു ചിലർ അവരുടെ യാത്ര എങ്ങോട്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് തീരുമാനങ്ങളുമായൊക്കെ യാത്ര ചെയ്യുന്ന പല മുഖങ്ങളും ഈ ഒരു യാത്രയിൽ കണ്ടു എന്നുള്ളതാണ് ഓരോ യാത്രയും അതുപോലെ തന്നെയാണ് ഓരോ പേർപ്പസിന് വേണ്ടി നമ്മൾ പലയിടത്തേക്കും പോകുന്നത് അതൊരു ലഷ്വറായിരിക്കാം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളായിരിക്കാം ഫാമിലിയെ മീറ്റ് ചെയ്യാനായിരിക്കാം ഒരുപാട് പ്രതീക്ഷകളുമായി പോകുന്ന പല മുഖങ്ങളും ഇതിലുണ്ട് എന്നുള്ളതാണ് യാത്രക്കാർ മാത്രമല്ല ഒരുപാട് കച്ചവടക്കാരും ഇതിൽ വന്ന് ഇറങ്ങിക്കയറി പോകുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴേക്കും അതുപോലെ തന്നെ യാചകരായിട്ടുള്ള പലരും ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റി എന്നുള്ളതാണ് അവരൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പാട്ട് പാടുന്നവരുണ്ട് അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് എല്ലാവരും അവരുടേതായ ലോകത്ത് ജീവിക്കുകയാണ് നമ്മളിങ്ങനെ ഓരോ യാത്ര ചെയ്യുമ്പോഴേക്കും പല മുഖങ്ങളെയും കാണുന്നു പല ആൾക്കാരെയും പരിചയപ്പെടുന്നു അത് ചിലപ്പോൾ ജീവിത ഉടനീളം അങ്ങനെ തന്നെ ഉണ്ടാവുന്നു ഞാൻ ഒരു ചെറിയൊരു ബുക്കൊക്കെ വായിച്ച് ഒരു ചായയൊക്കെ വാങ്ങി വാങ്ങിക്കുടിച്ചാണ് ഈ യാത്ര തുടർന്നത് കാണാൻ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ ഒരുപാട് മുഖങ്ങൾ പരിചയമില്ലാത്ത മുഖങ്ങളായതുകൊണ്ട് എല്ലാവരുടെയും പെർമിഷൻ ചോദിക്കാതെ വീഡിയോ എടുക്കുന്നത് അത്ര ശരിയായിരിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പുറത്തെ വിഷ്വൽസ് മാത്രം അതായത് പുറത്ത് ഈ പച്ചപ്പും ഒരു മഴയും ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സീനറിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വെറുതെ ഇരുന്ന് പോവുക എന്നുള്ളത് നല്ലൊരു ആസ്വാദകരമായ ഒരു യാത്രയാണ് ഈ ട്രെയിന് തുടങ്ങിയത് മാംഗ്ലൂരിൽ നിന്നായത് കൊണ്ടും അവസാനിക്കുന്നത് നാഗർകോയിലാണെന്ന് തോന്നുന്നു സീറ്റ് കാസർഗോഡ് എത്തിയപ്പോഴേക്കും സീറ്റ് കിട്ടി എന്നുള്ളത് കൂടിയാണ് ഓരോ യാത്രയും അങ്ങനെയാണ് പുതിയ പുതിയ പാഠങ്ങളാണ് ഓരോ കാര്യങ്ങൾ കണ്ടറിയാനും അല്ലെങ്കിൽ അവിടെ ചെന്നെത്തുമ്പോഴേക്കും അതിനെപ്പറ്റി മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെയുള്ള ഒരവസരം നമ്മൾ ബുക്ക് വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കോളേജിലോ സ്കൂളിലോ പോയതുകൊണ്ടോ മാത്രം പഠിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും പല വ്യക്തികളെയും പല സ്വഭാവ രീതികളെയും എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മളുടെ ജീവിതം നല്ല നിലയിലേക്ക് മാറ്റാം എന്നൊക്കെ ചിലപ്പോഴൊക്കെ പഠിപ്പിച്ചു തരുന്നത് യാത്രകളാണ് കാരണം ഒരുപാട് മുഖങ്ങളെ നമ്മൾ കാണുന്നുണ്ട് അവരെ പരിചയപ്പെടുന്നുണ്ട് അവരുടെ ജീവചരിത്രങ്ങളൊക്കെ ചിലപ്പോൾ അവർ നമ്മളോട് കൂടി പറയാറുണ്ട് അതൊക്കെ നമ്മൾ നല്ലൊരു പാഠമായി ഏറ്റെടുക്കുമ്പോഴേക്കും അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കൂടി നല്ലൊരു പോസിറ്റീവ് രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അങ്ങനെ പല യാത്രകളും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ പലപ്പോഴും വർക്കിൻ്റെ കാര്യത്തിലായെങ്കിലും മറ്റു കാര്യങ്ങളെ കൊണ്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റാറില്ല അല്ലെങ്കിൽ ചെയ്യുന്ന യാത്രകളൊന്നും വീഡിയോ ചെയ്യാറില്ല എന്നുള്ളതാണ് സോ ഈ ഒരു യാത്ര ഇങ്ങനെ ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് ഇന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്യും